പത്തനംതിട്ടയിൽ അരലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് വിജയിക്കുമെന്ന് എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തൽ റിപ്പോർട്ട് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള അതൃപ്തിമൂലം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്തില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് ലീഡ് ചെയ്യുമെന്നാണ് എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി തിരുവല്ല റാന്നി എന്നീ മണ്ഡലങ്ങളിൽ മോശമല്ലാത്ത ഭൂരിപക്ഷം എൽ ഡി എഫ് നേടുമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി രാജു അബ്രഹാം വ്യക്തമാക്കി അസംബ്ലി നിയോസ് ഐസക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ ആന്റോ ആന്റണിയോടുള്ള അസംതൃപ്തി മൂലം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്നതായും പരാജയ ഭീതി മൂലമാണ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി എൽ ഡി എഫിനെതിരെ കള്ളവോട്ട് ആരോപണം ഉയർത്തിയതെന്നും രാജു എബ്രഹാം പറഞ്ഞു ആന്റോ ആന്റണി സമനില തെറ്റി അവസാന ദിവസങ്ങളിൽ എന്നാണ് തോന്നുന്നത് കാരണം ഒരു ലക്ഷത്തോളം കാർഡുകൾ കേരളത്തിൽ വ്യാജ കാർഡുകൾ പ്രിന്റ് ചെയ്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പേരിൽ യൂത്ത് പല നേതാക്കന്മാരും ജയിലിലാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ വിധേയമാക്കണം അവരെ അയോഗ്യത കൽപ്പിക്കണം കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നുവെന്നും എൽ നടത്തിയ പന്ത്രണ്ടായിരത്തിലധികം കുടുംബയോഗങ്ങൾ തോമസ് ഐസക്കിന്റെ വിജയത്തിന് സഹായകരമാകുമെന്നും സിപിഐഎം സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പത്തനംതിട്ട